മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എസ് എസ് എൽ സി റീവാലുവേഷൻ സ്ക്രൂട്ടണി റിസൾട്ടുകൾ ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഒരു റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാധാരണ എസ് എസ് എൽ സി റിസൾട്ട് ഒരുപാട് വെബ്സൈറ്റുകളിലും മറ്റ് ചില അപ്ലിക്കേഷനുകളിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതും ആണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി റീവാലുവേഷൻ റിസൾട്ട് ആകെ ഒന്നോ രണ്ടോ വെബ്സൈറ്റുകളിൽ മാത്രമേ ലഭ്യമാവാറുള്ളൂ. ഈ ഒരു വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യാനായി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു ലിങ്കിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാധാരണ എസ് എസ് എൽ സി റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നത് കാണാം. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി ഈ കോളങ്ങളിൽ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുടൻ തന്നെ നിങ്ങളുടെ റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടണി റിസൾട്ടുകൾ ലഭ്യമാവുന്നതാണ്. ഇനി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സെർവർ ഡൗൺ മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ലിങ്കുകൾ കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴിയും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ 24-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആ ഒരു പ്ലസ് വൺ അഡ്മിഷൻ കൃത്യമായി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഇതുപോലുള്ള മറ്റു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.